നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. കുംഭമാസം ആരംഭത്തിൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു ചേരുന്ന കുറച്ച് നക്ഷത്രക്കാർ, ഇവരുടെ ജീവിതത്തിലേക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും സമൃദ്ധിയുമൊക്കെ വന്നു ചേരുന്ന ഒരു മാസമാണ് തുടക്കം കുറിക്കാൻ പോകുന്നത്. ഇവരുടെ പ്രാർത്ഥനകൾക്കൊക്കെ ഫലം വന്നു ചേരും. അതുപോലെ തന്നെ ഇവരുടെ ജീവിതത്തിൽ അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടപ്പിലാകുന്ന ഒരു സമയമാണ്. 27 നക്ഷത്രക്കാരിൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സമൃദ്ധിയുടെ നിറകൾ വന്നു ചേരുന്നു. രാജയോഗത്തിന് തുല്യമായ ജീവിതം തന്നെ ഇവർക്ക് വന്നു ചേരുന്നു. രാജയോഗത്തിലൂടെ അവരുടെ ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങൾക്കും സമൃദ്ധികൾക്കുമൊക്കെ കാരണമാകുന്ന അവസ്ഥകൾ വന്നു ചേരും. ഇവർ തുടർന്ന് എല്ലാം പൊന്നാക്കി മാറ്റാൻ സാധിക്കുന്ന ഈ നക്ഷത്രക്കാർ, ഇവരുടെ ജീവിതത്തിൽ സമൃദ്ധി നിറഞ്ഞ ഒരു കാലഘട്ടം തന്നെയാണ് വന്നു ചേരുക. ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഇവർ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഈശ്വരീയമായ കർമ്മങ്ങൾ, ഈശ്വരീയമായ കാര്യങ്ങളൊക്കെ ചെയ്ത് പോകുന്ന പക്ഷം ഇവരുടെ ജീവിതത്തിൽ അസുലഭമായ പല നേട്ടങ്ങളും വന്നു ചേരും. ഇതുവരെ ലഭിക്കാത്ത പല ആനുകൂല്യങ്ങളും ലഭിച്ചു തുടങ്ങുന്ന ആ നക്ഷത്രക്കാരിൽ ഗുണപരമായിട്ടുള്ള നേട്ടങ്ങൾ ഒട്ടനവധി വന്നു ചേരുന്ന ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതിനു മുന്നോടിയായി, ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടുനോക്കുക. ജീവിതത്തിൽ സമൃദ്ധി വന്നു ചേരുക, സന്തോഷത്തിന്റെ ദിനങ്ങൾ വന്നു ചേരുക, ഇതൊക്കെ പുതിയ മാസം പിറക്കുമ്പോൾ പല നക്ഷത്രക്കാർക്കും സംഭവിക്കാറുണ്ട്. അതിൽ കുംഭമാസം പിറക്കുന്നതോടുകൂടി ജീവിതത്തിൽ വന്നു ചേരുന്ന സമൃദ്ധിയുടെ നാളുകൾ ലഭ്യമാകുന്ന ആ നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ, അവരുടെ പരിശ്രമങ്ങൾക്ക് പൂർണ്ണ ഫലം കിട്ടുന്ന സമയമാണ്. ഇവരെ അലട്ടിക്കൊണ്ടിരുന്ന, അവർക്ക് ലഭിക്കാതിരുന്ന പല ആനുകൂല്യങ്ങളും ലഭിച്ചു തുടങ്ങുന്നു. ഇവർക്കുണ്ടായിരുന്ന പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറുന്നു. സാമ്പത്തിക മുന്നേറ്റം ഇവർക്കുണ്ടാക്കാൻ സാധിക്കും. ശാരീരിക അസ്വസ്ഥതകളൊക്കെ മാറി ജീവിതത്തിൽ മിന്നുന്ന ഉയർച്ചകൾ കാണാൻ സാധിക്കുന്ന ഒരു നക്ഷത്രം തന്നെയാണ് അശ്വതി നക്ഷത്രക്കാർ. ഇവരെ സംബന്ധിച്ച് ഇവർക്ക് അത്ഭുതകരമായ പല മാറ്റങ്ങളും ജീവിതത്തിൽ കണ്ടുവരുന്നു. കാര്യങ്ങളൊക്കെ ശരിയാവുന്നു. ഇഷ്ടകാര്യ ജയത്തോടുകൂടി ഇവർ ജീവിതത്തിൽ മുന്നേറ്റം കുറിക്കുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുന്നത്. ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ട് നിന്നിരുന്ന ഒരു സമയം ഒക്കെ മാറുന്നു. അത്ഭുതകരമായിട്ടുള്ള മാറ്റം, അതിശയിപ്പിക്കുന്ന രീതിയിൽ ഇവർക്ക് ഈശ്വര കടാക്ഷം ഒക്കെ വന്നു ചേരുകയും ജീവിതത്തിൽ വലിയ പ്രാർത്ഥനകൾക്ക്, അവരുടെ അകമഴിഞ്ഞ പ്രാർത്ഥനകൾക്കൊക്കെ ഫലസിദ്ധി വന്നു ചേരുന്ന സമയം കൂടിയാണ്. ഇവർ ചെയ്യേണ്ടത് മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് ഇഷ്ട വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഭഗവാന് തുളസിമാല സമർപ്പിക്കാം. അതിലൂടെ ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുകയും ഈശ്വരാനുഗ്രഹത്തിന്റെ ആധിക്യം, ഭാഗ്യത്തിന്റെ ആനുകൂല്യം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും ഐശ്വര്യങ്ങൾ അതിലൂടെ സംഭവിക്കുകയും ചെയ്യും. അടുത്ത നക്ഷത്രം ഭരണി. ഭരണി നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള നേട്ടങ്ങൾ തന്നെയാണ് കാണുന്നത്. അതുപോലെ തന്നെ അവർക്ക് സാമ്പത്തിക കാര്യത്തിൽ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറും. രോഗാവസ്ഥയിൽ നിന്നുള്ള മോചനം ഇവർക്കുണ്ടാകും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള സാഹചര്യങ്ങളും കുടുംബത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ വന്നു ചേരുകയും ചെയ്യുന്ന സമയം തന്നെയാണ്. സന്താനങ്ങളുടെ ഉയർച്ച വന്നു ചേരാം. സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകാം. ആനന്ദകരമായിട്ടുള്ള, സന്തോഷകരമായിട്ടുള്ള അവസ്ഥകൾ ജീവിതത്തിൽ വന്നു ചേരാനുള്ള സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ ഈശ്വരാനുഗ്രഹം കൊണ്ട് സംഭവിക്കുന്നത്. അടുത്ത നക്ഷത്രം മകീരമാണ്. മകീരം നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ, ഭാഗ്യം സിദ്ധിക്കുന്ന നാളുകാർ തന്നെയാണ്. അവരുടെ ജീവിതത്തിൽ നല്ലൊരു തൊഴിൽ മേഖലയിലേക്ക് പ്രവേശിക്കുന്നതിനും ജോലിയിൽ ഉന്നതി ഉണ്ടാക്കുന്നതിനും ഉദ്യോഗകാര്യം ലഭിക്കാവുന്ന സമൂഹത്തിൽ നിലയും വിലയുമൊക്കെ വന്നു ചേർന്ന് ജീവിതം സമ്പന്നമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന സമയമാണ് മകീരം നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ സംഭവിക്കുന്നത്. ജീവിതം ഇനി വേണ്ട സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നു. നല്ല നല്ല വാർത്തകൾ കേൾക്കാനുള്ള സാഹചര്യങ്ങളും ഇവർക്കുണ്ടാകുന്നു. സമാധാനം നിറഞ്ഞ ഒരു സമയമാണ്. പുതിയ മേഖലയിലേക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ഏറ്റവും പറ്റിയ സമയമാണ്. ബിസിനസ് സംബന്ധമായും ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന, വിജയങ്ങൾ തുടർക്കഥയാകുന്ന സമയമാണ്. ഒട്ടും അമാന്തിക്കാതെ, സംശയ ലേശമില്ലാതെ ഇവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന സമയം തന്നെയാണ്. ഇവർ ഭദ്രകാളി ക്ഷേത്രത്തിൽ വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ദേവിക്ക് ചുവന്ന പട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഒട്ടേറെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായി ദേവിയുടെ അനുഗ്രഹം
ഈ നക്ഷത്രക്കാരെ അനുഗ്രഹിക്കുന്ന ഒരു സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം പുണർന്നമാണ്. പുണർന്നം നക്ഷത്രക്കാർക്ക് കുടുംബ ഐശ്വര്യം, കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനും സ്വന്തമായ ഒരു വീട്, വാഹനം ഇതൊക്കെ സ്വന്തമാക്കാനും പറ്റിയൊരു സമയം കൂടിയാണ്. നല്ല വാർത്തകൾ കേൾക്കുന്ന ഒരു സമയം കൂടിയാണ്. തടസ്സങ്ങളെ അതിജീവിച്ചുകൊണ്ട് ഇവർ നേട്ടത്തിലേക്ക് എത്താൻ സാധിക്കുന്നു. അപൂർവങ്ങളിൽ അപൂർവമായ ഒരു സമയമായി ഇവർക്ക് കാണാൻ സാധിക്കും. മഹാഗണപതി ക്ഷേത്രത്തിൽ ഇവർ വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കുടുംബസമേതം ഇവർ പ്രാർത്ഥിക്കുക. അതിലൂടെ ഇവർക്കുണ്ടാകുന്ന തടസ്സങ്ങൾ, ജീവിതത്തിൽ ഉണ്ടാകുന്ന ഭാഗ്യ ദോഷകരമായിട്ടുള്ള അവസ്ഥകളൊക്കെ മാറി ജീവിതത്തിൽ ഒട്ടേറെ നന്മകളും ഉയർച്ചകളും സാമ്പത്തിക മുന്നേറ്റവും ഒക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളാണ് ഒരുങ്ങുന്നത്. ഗണപതി ക്ഷേത്രത്തിൽ മോദകം വഴിപാട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഭഗവാന് കറുകമാല ചാർത്തി പ്രാർത്ഥിക്കുക. ഭഗവാന്റെ അനുഗ്രഹം ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾക്ക് കാരണമാകും. ജീവിതത്തിലുണ്ടാകുന്ന തടസ്സങ്ങൾ, പ്രത്യേകിച്ചും സാമ്പത്തിക തടസ്സം, അതുപോലെ തൊഴിൽ തടസ്സം എന്ന് വേണ്ട, ജീവിതത്തിലുണ്ടാകുന്ന ഒട്ടുമിക്ക തടസ്സങ്ങളും ഇവർ മാറ്റിമറിക്കും. ഭഗവാന്റെ അനുഗ്രഹത്തിൻ്റെ ഫലമായി ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ തന്നെ വന്നു ചേരുന്ന സമയം തന്നെയാണ് ഇവർക്കുണ്ടാകുന്നത്. അടുത്ത നക്ഷത്രം ആയില്യമാണ്. ആയില്യം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഉയർച്ചകൾ ഉണ്ടാകുന്ന സമയം തന്നെയാണ്. കുതിച്ചു ഉയരുക തന്നെ ചെയ്യും. ഇവർക്ക് സന്താന സൗഭാഗ്യം ഉണ്ടാവുകയും മനസമാധാനം വന്നു ചേരുകയും ചെയ്യും. കുടുംബപരമായി ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നു. ബന്ധുമിത്രാദികൾ ഇവരുടെ സഹായത്തിന് കൂടി ഉണ്ടാകുന്ന ഒരു സമയം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ തൊഴിൽപരമായി ഇവർക്ക് ഉയർച്ച ഉണ്ടാകുന്നു. ധനവരവ് അവരുടെ ജീവിതത്തിൽ ഒട്ടനവധി നേട്ടത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന സമയം തന്നെയാണ്. കുടുംബ ബന്ധങ്ങൾ ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നു. അവിടെ സഹായ സഹനങ്ങളും ഒക്കെ ഇവർക്കുണ്ടാകും. ആപത്തുകൾ ഇവർക്ക് ഒഴിഞ്ഞു നിൽക്കും. സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം നയിച്ചുകൊണ്ട് ജീവിതത്തിൽ ഒട്ടേറെ മേന്മകൾ വന്നു ചേരാൻ ഇവർക്ക് സാധിക്കുന്ന സമയം തന്നെയാണ്. അടുത്ത നക്ഷത്രം വിശാഖമാണ്. വിശാഖ നക്ഷത്രക്കാർക്ക് ഒരു അനുകൂലമായ സമയം വന്നു ചേരുന്നു. കുടുംബത്തിൽ ദമ്പതികൾ തമ്മിലുള്ള സ്നേഹബന്ധം ദൃഢമാകും. അതുപോലെ തന്നെ ദാമ്പത്യ സൗഖ്യമൊക്കെ വന്നു ചേരും. സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറും. മനഃപ്രയാസമൊക്കെ മാറും. മനസ്സമാധാനമില്ലാത്ത ഒരവസ്ഥകളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ ഐശ്വര്യപൂർണമായ അവസ്ഥകളും, മനസ്സിൽ പല ഭയങ്ങളും നിലനിന്നിരുന്നു. ഈശ്വരൻ്റെ അനുഗ്രഹം നിമിത്തം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ കണ്ടുവരുന്ന ഒരു സമയം തന്നെയാണ്. ധനവരവ്, വരുമാന വർദ്ധനവ്, സന്തോഷകരമായിട്ടുള്ള അവസ്ഥകൾ, ഈശ്വര ചൈതന്യം വർദ്ധിച്ച് ജീവിതത്തിൽ സമാധാനം വന്നു ചേരുന്ന സമയം കൂടിയാണ്. അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായി ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നു. വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നതിനുള്ള സാധ്യതകളൊക്കെ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. ആയിരം നക്ഷത്രക്കാർക്കും സാമാന്യം മെച്ചപ്പെട്ട ഫലങ്ങൾ തന്നെയാണ് ഉണ്ടാകുക. ഈശ്വരാധീനം ഇവരുടെ ജീവിതത്തിൽ ഒട്ടേറെ വാതിലുകൾ തുറന്ന് കിട്ടുന്ന ഒരു സമയം കൂടിയാണ്. എന്തുകൊണ്ടും മെച്ചപ്പെട്ട അവസ്ഥകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറുന്നു. ഉയർന്ന വരുമാനത്തിലേക്ക് എത്തിച്ചേരാൻ ഈ നക്ഷത്രക്കാർക്ക് സാധ്യമാക്കുന്ന വളരെ അനുഗ്രഹീതമായ സമയം തന്നെയാണ് ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ക്ലേശകരമായിട്ടുള്ള അവസ്ഥകളൊക്കെ മാറി ജീവിതത്തിൽ മിന്നുന്ന വിജയം, ഉയർന്ന വരുമാനം, സാമ്പത്തിക നില, ഇതൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന സമയം തന്നെയാണ്. അടുത്ത നക്ഷത്രം അവിട്ടം നക്ഷത്രക്കാർക്ക് സാമാന്യം ഭേദപ്പെട്ട നിലയിലേക്ക് എത്താൻ സാധിക്കുന്നു. രാജയോഗം തന്നെ, അതുപോലെ തന്നെ കോടീശ്വര യോഗം ഇവരുടെ ജീവിതത്തിൽ വളരെ വ്യക്തമായി പ്രകടമായി കാണാൻ സാധിക്കുന്നു. കുടുംബ ഐശ്വര്യമൊക്കെ വർദ്ധിക്കും. ഇവർക്ക് വിദേശവാസത്തിനുള്ള സാഹചര്യങ്ങളും തൊഴിൽ മേഖലയിലെ മെച്ചപ്പെട്ട അവസ്ഥകളും പുതിയ സംരംഭങ്ങൾ തുടങ്ങി വിജയിക്കുന്നതിനും ലോട്ടറി ഭാഗ്യം വരെ ലഭിക്കാവുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് ഉണ്ടാകുന്നത്. ഇവർക്ക് സ്വത്തുവകകൾ കൈവശം വന്നു ചേരുന്നതിനും സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറി ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾക്ക്, ഉയർച്ചകൾക്ക്, നേട്ടങ്ങൾക്കൊക്കെ കാരണമാകുന്ന അവസ്ഥകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ്. വലിയ ഉയർച്ചയിലേക്ക്, കുടുംബ ഐശ്വര്യത്തിലേക്കൊക്കെ എത്തിച്ചേരാൻ അവർക്ക് സാധിക്കുന്നു. അടുത്ത നക്ഷത്രം ചതയമാണ്. ചതയം നക്ഷത്രക്കാർക്ക് മുമ്പില്ലാത്ത രീതിയിലുള്ള മാറ്റങ്ങൾ, ജീവിതത്തിൽ ഒട്ടേറെ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കുന്ന ഒരു സമയം തന്നെയാണ്. ധാരാളം പണം വന്നു ചേരുകയും ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ദുരിതപൂർണമായ അവസ്ഥകളൊക്കെ മാറി ജീവിതം നല്ല നിലയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ, രോഗദുരിതങ്ങളൊക്കെ മാറുന്നു. ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾക്ക് സാധ്യമാകുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും മുന്നറിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.